हलो फ्रेंड्स ओरिकलकूडी एल्लावर्क्कुम श्री श्री ब्लॉगिलेक्क स्वागतम अप्पो नम्मलिन्न चेय्यान पोकुन्नत ओरु तंदूर चिकन आण ओवन ओन्नुमिल्लाते नमुक्क हेल्ती आयिट्ट एंगने ओरु तंदूर चिकन उंडाक्कम हेल्ती एन्न पറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാനേ ഹെൽത്തി ആണ് ട്ടോ നമ്മൾ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ പല ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യും പിന്നെ തന്തൂർ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരുടെ വീട്ടിലൊന്നും ഓവൻ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ നമുക്ക് ഓവൻ ഇല്ലാതെ ടേസ്റ്റി ആയിട്ട് എങ്ങനെ നമുക്ക് തന്തൂർ ചിക്കൻ ആക്കി എടുക്കാം अल मेन इंग्रीडियेंट इं साधारण वीटलिक और बटर कटो बटर या नोकी अब और पीस बटर रो पीस बटर मे नमुक तंदूर चिकन अब निदे नोको नमुक भयंर हेलती अद टेस्टोड़ी ना रेस्टोरेंट कह टेस्टोड़ कूड़ी तेज नाम वरुद പക്ഷെ ഹെൽത്തി ആയിരിക്കും നമുക്ക് വിശ്വസിച്ച് കഴിക്കാലോ അപ്പോൾ നമ്മൾ വീട്ടിൽ ഇപ്പോ കുട്ടികൾക്കോ എല്ലാവർക്കും ഇപ്പോ റെസ്റ്റോറന്റിൽ പോയി കഴിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത സാധാരണക്കാർക്ക് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് സാധാരണക്കാർക്കും കഴിക്കണമല്ലോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഉണ്ടാക്കാൻ പോകുന്ന തന്തൂരി ചിക്കൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 4 പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പ് മുളകുപൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ രണ്ടാമത്തെ കോട്ടിംഗിന് വേണ്ടിയിട്ട് നല്ല കട്ടി തൈര് പുളിയില്ലാത്ത തൈരാണ് ട്ടോ കുറച്ചും കൂടി നല്ലത് അപ്പോൾ നമ്മൾ ആ കട്ടി തൈര് ഇടുക പിന്നെ അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണിനടുത്തോളം കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുക ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പിട്ടതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ടാൽ മതിയാവും കേട്ടോ പിന്നെ നമ്മൾ മുളക് പൊടി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും നമ്മളിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് പിന്നീട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇരുന്നോട്ടെ മഞ്ഞപ്പൊടി കേട്ടോ പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗരം മസാല ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉപയോഗിക്കാം പിന്നെ നമ്മുടെ കയ്യിൽ ചാറ്റ് മസാല അതായത് നല്ല മാഗിയിലെ ഒക്കെ കിട്ടുന്ന മസാല ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇത് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യിക്കണം വെള്ളമൊന്നും ഒഴിക്കണ്ട ട്ടോ ഓൾറെഡി തൈരിലുള്ള വെള്ളം കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ആവും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ആ മിക്സ് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ കടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് റെഡ് കളറോ ഓറഞ്ച് കളറോ ഒക്കെ ചേർക്കും നമ്മൾ പിന്നെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നതിനുള്ളതൊന്നും ചേർക്കണില്ല എന്നിട്ട് നമുക്കിത് 20 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് ശേഷം മാത്രമേ വറുത്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് 20 മിനിറ്റിന് ശേഷം കാണാം നമ്മൾ ചട്ടി ചൂടായി വരുമ്പോൾ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് 20 മിനിറ്റ് ഇനി ഇപ്പോൾ ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഇനി നമുക്ക് ബട്ടർ മെൽറ്റായി വരുമ്പോൾ ഓരോ പീസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഓരോ പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വറുത്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ കേട്ടോ വെച്ചേക്കുന്നത് ആ നേരം കൊണ്ട് നമ്മൾ ഒരു പീസ് മരക്കഷ്ണം എടുത്തിട്ട് ഗ്യാസിലിങ്ങനെ വെച്ചേക്കാം നമുക്ക് ഒരു കരിയുടെ പീസ് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കരിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ നേരം കൊണ്ട് ചിക്കൻ ഉടക്കുന്നൊരു ഇതാവട്ടെ ഇവിടെ നമുക്ക് ഒരു പീസ് കരി എടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഭാഗം മുരിങ്ങയും ഇപ്പോൾ മറച്ചിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു പണി ചെയ്യാം അപ്പോൾ നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഈ നേരത്ത് ആ കനലുണ്ടാക്കിയത് ഒരു പാത്രത്തിലേക്ക് വെക്കണം ആ കനലിൻ്റെ മുകളിൽ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കണം പിന്നെ സ്മോക്ക് വരും അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം കേട്ടോ ചുമ കൊണ്ട് എടുക്കാൻ പറ്റുള്ള ആ പീസിൻ്റെ മുകളിൽ കരിയുടെ മുകളിൽ ഒരു പീസ് ബട്ടർ ഇടണം അപ്പോൾ നന്നായിട്ട് സ്മോക്കി എഫക്റ്റ് വരും എന്നിട്ടത് മൂടി വയ്ക്കുകയാണ് നല്ല ചുമ വരെയാണ് അതുകൊണ്ട് കേട്ടോ നമ്മൾ കാണിക്കാൻ പറ്റായിരുന്നത് ഇനി നമുക്ക് റെഡി ആയിക്കൊണ്ട് കാണിച്ചു തരാം കേട്ടോ സ്മോക്കി സ്മോക്കി ഒക്കെ മാറി അപ്പം നമ്മുടെ തന്തൂർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ ഇരിക്കണല്ലേ ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് വാർത്താം
അപ്പോൾ നമ്മൾ ഓവനില്ലാതെ ഉണ്ടാക്കിയ നമ്മുടെ പാനിൽ വെച്ച് ഉണ്ടാക്കിയ തന്തൂർ ചിക്കൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വലിയ പാടൊന്നുമില്ല നമുക്കിത് ചെയ്യാനായിട്ട്. എല്ലാം നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ബട്ടറൊന്ന് പുറത്ത് വാങ്ങണം, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന പ്രതീക്ഷയോടുകൂടി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.